യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വാഹന അതിഥി സിട്രോൺ ഇന്ത്യയുടെ C5 എയർക്രോസ് എന്ന വാഹനമാണ്. ഈ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഏകദേശം 7 മാസം മുമ്പ് നാഷണൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വാഹനം കിട്ടിയിരുന്നു. അന്ന് നമ്മളതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ടെക്നിക്കൽ വിശേഷങ്ങൾ ഒന്നും ആയിരിക്കത്തില്ല. ശരിക്കും ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കൊച്ചിയിൽ നിന്നും പാലക്കാട്ടേക്ക്. അതായത് കുതിരാൻ തുരങ്കത്തിലൂടെ സിട്രോൺ ഓടിച്ച് ഒരു യാത്ര അനുഭവം പിന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. ഓഗസ്റ്റ് 2 നമ്മള് ഈ തുരങ്കത്തിലൂടെ പോവുകയാണ്. അതായത് കുതിരാൻ തുരങ്കത്തിലൂടെ ഓഗസ്റ്റ് 2 ആദ്യമായിട്ട് കടന്നു പോകുന്ന പിന്നെ സിട്രോൺ C5 എയർക്രോസ് ആയിരിക്കും നമ്മുടെ ഈ ടെസ്റ്റ് ഡ്രൈവ് വാഹനം എന്ന് തോന്നുന്നു. അതില് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഈ തുരങ്കത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ്. TV ഈ തുരങ്കം തുറന്നു കൊടുത്തു, പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. യാതൊരു ആർഭാടവും ഇല്ലാണ്ട് പെട്ടെന്ന് തുറന്നു കൊടുത്തു എന്നുള്ള ആ വാർത്ത തന്നെ വലിയ സന്തോഷമായിരുന്നു. അതോടൊപ്പം തന്നെ അപ്പൊ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു, അപ്പൊ ഉടനെ തന്നെ നമുക്ക് ഇതിനകത്തൂടെ ഒന്ന് യാത്ര ചെയ്താലോ തോന്നുകയും ഞങ്ങൾ ശനിയും ഞായറും ലോക്ക്ഡൗൺ ആയിരുന്നു. തിങ്കളാഴ്ച രാവിലെ തന്നെ കൊച്ചിയിൽ നിന്ന് ഈ തുരങ്കത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു. ഭയങ്കര ഒരു ഫീലാണ്. ഇപ്പൊ ഞാൻ അത്യാവശ്യം പതുക്കെയാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം നമുക്ക് അത്യാവശ്യം മുന്നിൽ കുറെ ലോഡൊക്കെ കയറ്റി ലോറിയും ഇതും ഒക്കെ ഉണ്ട്. അപ്പം ഭയങ്കര നല്ലൊരു ഫീലാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. അത് തന്നെയാണ് ഇതിന്റെ ഭംഗി. ഇപ്പൊ തുരങ്കം ഏകദേശം കഴിയാറായി, നമ്മള് പുറത്തേക്ക് വരുന്ന ഒരു ഫീലാണ്. അപ്പൊ ഇപ്പൊ തുരങ്കം കഴിഞ്ഞു, ഇനി ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി റൗണ്ട് ചെയ്ത് ഒരു റൗണ്ടും കൂടി നമുക്ക് ഈ തുരങ്കത്തിലൂടെ പോകാമെന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്യുമ്പോ ഇങ്ങനെ മണിക്കൂറുകളോളം നീണ്ടു കിടക്കുന്ന ബ്ലോക്കായിരുന്നു. ഇപ്പം നമ്മളിതൊന്ന് നോക്കുക, വളരെ എന്താ പറയാ പ്ലാൻഡ് ആയിട്ടുള്ള നല്ല ഒരു ഹൈവേ. ശരിക്കും പറഞ്ഞാൽ എല്ലാം നല്ല ക്രമീകരണവും ഇതും എല്ലാം ഉണ്ട്. ഒട്ടും തന്നെ ഇവിടെ തിരക്കില്ല. നമ്മൾ രാവിലെ 7:30 കൊച്ചി വൈറ്റിലയിൽ നിന്ന് യാത്ര തിരിച്ചതാണ്. അപ്പൊ ഇപ്പം 9:30 ആയിട്ടേ ഉള്ളൂ. സാധാരണ വലിയ വേഗതയിൽ ഒന്നുമല്ല വന്നത്, റോഡിലധികം ബ്ലോക്കും ഇല്ലായിരുന്നു. ഏകദേശം ഇത്രയും നേരം മാത്രമേ കുതിരാനിലേക്ക് നമുക്ക് വരാൻ എടുത്ത സമയമുള്ളൂ. നമ്മൾ ഇപ്പോൾ ഇനി കാണാൻ പോകുന്ന കുതിരാൻ തുരങ്കത്തെ കുറിച്ചിട്ട് പറയുകയാണ്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാലും ദക്ഷിണേന്ത്യയിൽ ദേശീയപാതയിലെ ഏക ഇരട്ടക്കുഴൽ തുരങ്കമാണിത്. ഇതിൻ്റെ പദ്ധതി ചെലവെന്ന് പറഞ്ഞാൽ 200 കോടിയാണ്. ഈ ദേശീയപാത 544 തൃശ്ശൂർ പാലക്കാട് അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് ഈ കുതിരാൻ. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇരുമ്പ് പാലം മുതൽ വഴക്കുംപാറ വരെയുള്ള 3.5 കിലോമീറ്ററാണ് കുതിരാൻ മേഖല എന്നറിയപ്പെടുന്നത്. കൊച്ചി സേലം പാതയിൽ ഈ പ്രദേശം ചെങ്കുത്തായ കയറ്റവും ദുർഘടമായ വളവുകളും അരികിൽ കൊക്കയും ഒക്കെ ഉള്ളതാണ്. വാഹന അപകടങ്ങളും സ്ഥിരം മരണങ്ങളും അതുപോലെ തന്നെ ഏറ്റവും ഇതിൻ്റെ ഒരു കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ ഗതാഗത കുരുക്കും ഒക്കെ നിറഞ്ഞ ഒരു ഇടമായിരുന്നു ഇത്. ഇപ്പം നമ്മൾ കൊച്ചിയിലേക്ക് പാലക്കാടൊക്കെ യാത്ര ചെയ്യുമ്പോഴും അപ്പോൾ ആ കുതിരനോ അവിടെ എത്ര നേരം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും, കിലോമീറ്ററോളം നീണ്ട ക്യൂവാണ്. ഇങ്ങനെ എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുന്ന എന്താ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ പോയിട്ടുള്ള ഒരു കാണുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യാതൊരു ബ്ലോക്കും ഇല്ല, റോഡുകൾ ഫ്രീ ആണ്. വളരെ വേഗത്തിലത് ഏകദേശം നമുക്ക് ഈ ഒരു 1 കിലോമീറ്ററിനടുത്ത് വരുന്ന ഈ തുരങ്കത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട് അത് കടക്കാനായിട്ട് എടുക്കുന്നത് ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 40 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു 1.5-1.5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പിന്നെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തൃശ്ശൂർ മണ്ണുത്തി മുതൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വരെയുള്ള 6 വരി പാതയുടെ ഗുണം പൂർണ്ണമായി ലഭിക്കാനാണ് കുതിരാനിലെ ഈ ഇരട്ടക്കുഴൽ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. We'll be right back.
ആദ്യം റിവ്യൂ ഇട്ടത് അതിൻ്റെ ബേസ് വേരിയൻ്റ് ആ രണ്ട് വേരിയൻ്റെ ഉള്ളൂ എന്ന് ഞാൻ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഈ ഒഡിജി ഷൈൻ വേരിയൻ്റിൽ പുതുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രീമിയം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പും പനോറമിക് സൺറൂഫും ഒക്കെ ഈ ഷൈൻ വേരിയൻറ്റിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 ലക്ഷം രൂപയാണ്. ഏകദേശം 2-2.5 ലക്ഷം രൂപ കുറവാണ് ബേസ് വേരിയൻ്റ് ഫീലിന് ഉള്ളത്. സിട്രോൺ C5-ന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് സംവിധാനമാണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് റിയർ വ്യൂ മിററുകളിലായിട്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് ഉള്ളിൽ പെടാത്ത പിന്നാലെ വരുന്ന വാഹനങ്ങളെ മോണിറ്റർ ചെയ്തിട്ട് മിററിൽ ഓറഞ്ച് കളറിലുള്ള ഒരു അലർട്ട് വരും. അതിന് ശരിക്കും ഓഡിയോ ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ പോലും അതുകൂടി നൽകിയിരുന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഗുണകരമായിരുന്നേനെ. പക്ഷേ ഓഡിയോ അലേർട്ടുകളൊന്നും വരല്ല, ജസ്റ്റ് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു സ്പോട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഉപകാരമാണ് വാഹനത്തിന് ഓടിക്കുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ കോ ഡ്രൈവർക്കും ഒരു ഡ്രൈവറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലായിട്ടും ഇതിങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് സംവിധാനം അവർ നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഇത്രയും നല്ല റോഡുകളൊക്കെ കിട്ടിയപ്പോൾ ഹൈവേയിലൂടെ ഒരു മൂന്നക്കത്തിലേക്ക് അതായത് 114 കിലോമീറ്റർ സ്പീഡിലും ഒക്കെ വെറുതെ പോയി നോക്കിയപ്പോഴും വണ്ടി ഭയങ്കരമായിട്ട് സ്റ്റേബിളാണ്. എനിക്ക് ഏറ്റവും ഡ്രൈവിംഗ് അനുഭവം എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് തന്നെ പറയാനുള്ളൂ. C5 175 HP കരുത്തുള്ള 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് C5-ൻ്റേത്. 8-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണിത്. അതോടൊപ്പം തന്നെ സിട്രോൺ കാറുകളുടെ പ്രത്യേകതയായ ഹൈഡ്രോളിക് കുഷൻ സസ്പെൻഷനും കൂടിയാകുമ്പോൾ C5 A Cruise എന്ന വാഹനം വളരെ ഒരു നല്ല യാത്രാസുഖം, അതായത് ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ നൽകുന്നു. ഹൈഡ്രോളിക് കുഷൻ സസ്പെൻഷൻ എന്ന ടെക്നോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകതയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നേരത്തെ സിട്രോണിൻ്റെ C5-ൻ്റെ നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്ത് യൂട്യൂബ് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സംവിധാനം ഈ വാഹനത്തിലുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴുകി വാഹനം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന ഒരു ഫീലാണ്. യാതൊരു വിധമായിട്ടും നമ്മൾ എത്ര കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടിയാലും നമുക്ക് അങ്ങനത്തെ ഒരു നമ്മളിലേക്ക് ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഇത് കുലുക്കമോ അല്ലെങ്കിൽ നമുക്കൊരു ബോഡി റോളോ ഇതൊന്നും അനുഭവപ്പെടുന്നില്ല. സിട്രോൺ C5-നൊപ്പമുള്ള ഇന്നത്തെ യാത്രാ വിശേഷങ്ങളും വാഹന വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. എല്ലാ പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.